ഹായ് ഹലോ ഫ്രണ്ട്സ്, സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ നോക്കുന്നത് LP UP LDC സിലബസിൽ പറഞ്ഞിട്ടുള്ള ഗ്രാമർ ഭാഗം, മലയാളം ഗ്രാമർ ഭാഗത്തിലെ വചനം എന്ന ടോപ്പിക്കാണ്. എന്താണ് വചനം എന്ന് പറഞ്ഞാൽ? നാമം ഒന്നിനെയാണോ ഒന്നിലധികമാണോ കുറിക്കുന്നത് എന്ന് കാണിക്കുന്നതാണ് വചനം. നാമം ഒന്നിനെയാണോ ഒന്നിലധികമാണോ കുറിക്കുന്നത് എന്ന് കാണിക്കാനാണ് നാം വചനം ഉപയോഗിക്കുന്നത്. വചനം മൂന്നെണ്ണമാണ്. ഏതൊക്കെ? ഏകവചനം, ദ്വിവചനം, ബഹുവചനം എന്നിങ്ങനെയാണ് മെയിനായിട്ട് മൂന്നെണ്ണമാക്കി തിരിച്ചിരിക്കുന്നത്. അതിൽ ഏകവചനം എന്ന് പറഞ്ഞാൽ ശബ്ദത്തിൻ്റെ രൂപം ഒന്നിനെയാണ് കുറിക്കുന്നത് എങ്കിൽ അത് ഏകവചനമാണ്. ശബ്ദത്തിൻ്റെ രൂപം ഒന്നിനെയാണ് കുറിക്കുന്നതെങ്കിൽ അത് ഏകവചനമാണ്. അതിനുദാഹരണമാണ് മനുഷ്യൻ, ആന, കുതിര, ശത്രു എന്നതൊക്കെ ഓരോ നാമമാണ് അല്ലേ. മനുഷ്യൻ എന്നത് ഒരു നാമം, ആന ഒന്നിനെയാണ് കുറിക്കുന്നത്, ആനകൾ എന്ന് പറയുന്നില്ലല്ലോ ആന അല്ലേ. കുതിര, ശത്രു എന്നൊക്കെ പറയുമ്പോൾ ഓരോ നാമത്തെയാണ് കുറിക്കുന്നത്. അങ്ങനെയുള്ളത് എന്താണ്? ഏകവചനമാണ്. ഇനി ദ്വിവചനം എന്ന് പറഞ്ഞാലോ ശബ്ദത്തിൻ്റെ രൂപം രണ്ടെണ്ണത്തെയാണ് കുറിക്കുന്നതെങ്കിൽ അത് ദ്വിവചനമാണ്. ഇപ്പോൾ രണ്ട് ആനകൾ, രണ്ട് രാമന്മാർ എന്നിങ്ങനെയൊക്കെ പറയുമ്പോൾ അതിൽ ദ്വിവചനം രണ്ടെണ്ണത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതെന്താണ്? ദ്വിവചനമായിട്ട് മാറും. ഇനി അടുത്തത് എന്താണ്? ബഹുവചനമാണ്. അടുത്തത് നോക്കാനുള്ളത് ബഹുവചനമാണ്. ഏകവചന രൂപങ്ങളോട് ആർ, മാർ, കൾ എന്നീ പ്രത്യയങ്ങൾ വെച്ചാൽ കിട്ടുന്നതാണ് അത് ബഹുവചനം എന്ന് പറയുന്നത്. ഏകവചന രൂപങ്ങളോട് ആർ, മാർ, കൾ എന്നീ പ്രത്യയങ്ങൾ വെച്ചാൽ കിട്ടുന്നത് ബഹുവചനമാണ്. ഇനി അതിനുദാഹരണം എന്താണെന്ന് വെച്ചാൽ മനുഷ്യർ, അതിൻ്റെ കൂടെ ആർ വെച്ചിട്ടുണ്ട് അല്ലേ. മനുഷ്യർ, ദേവന്മാർ, ശത്രുക്കൾ, ശാസ്ത്രിമാർ അല്ലേ. ആർ, മാർ, കൾ എന്നീ പ്രത്യയങ്ങളൊക്കെ വെച്ചാൽ കിട്ടുന്ന ഏകവചന രൂപങ്ങളോട് വെച്ചാൽ കിട്ടുമ്പോഴാണ് എന്താണ് ബഹുവചനം ആകുന്നത്. ബഹുവചനത്തിൽ ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ സംഖ്യാവിശേഷണം ചേരുന്ന നപുംസകനാമത്തിൽ ബഹുവചനത്തിൻ്റെ കൂടെ പ്രത്യയം ചേർക്കാറില്ല എന്നുള്ളതാണ്. സംഖ്യാവിശേഷണം ചേർന്ന നപുംസകനാമത്തിൽ ബഹുവചനമാണെങ്കിലും അതെന്താണ് പ്രത്യയം ചേർക്കാറില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ പറയുന്ന ആറ്, കാറ്, കള്ള് എന്നിവയൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ചേർക്കാറില്ല എങ്കിലും അതെന്തായിരിക്കും? ബഹുവചനമായിരിക്കും. ഇപ്പോൾ 10 രൂപ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ കൾ, മാർ എന്നൊന്നും ചേർക്കാറില്ല. കാരണം അത് സംഖ്യാനാമമാണ്. 10 എന്നത് സംഖ്യാനാമമായതുകൊണ്ട് അതിൻ്റെ കൂടെ ബഹുവചനം സൂചിപ്പിക്കാൻ വേണ്ടി ആർ, മാർ, കൾ എന്നൊന്നും പറയാറില്ല. അതാണ് ഒരു ബഹുവചനത്തിൻ്റെ ഒരു നിയമം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ബഹുവചനം തന്നെ എത്രയുണ്ട്? 3 തരത്തിലാക്കി തിരിച്ചിട്ടുണ്ട്. അതിൽ സലിംഗ ബഹുവചനമുണ്ട്, അലിംഗ ബഹുവചനമുണ്ട്, പൂജക ബഹുവചനമുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് വചനം പഠിച്ചു. എന്താണ് വചനം? നാമത്തെ അല്ലേ, നാമം ഒന്നിനെയാണോ ഒന്നിലധികമാണോ കുറിക്കുന്നത് എന്ന് കാണിക്കുന്നതാണ് വചനം. വചനം 3 തരത്തിലാണ്, ഏകവചനം, ദ്വിവചനം, ബഹുവചനം. ആ ബഹുവചനത്തിൽ വീണ്ടും ഒരു 3 എണ്ണമുണ്ട്. ഏതൊക്കെയാണ്? സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം. അതിൽ 1-ാമത്തേതാണ് എന്ത്? സലിംഗ ബഹുവചനം എന്ന് പറഞ്ഞത്. ഈ സലിംഗ ബഹുവചനം തന്നെ വീണ്ടും 3 തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? പുല്ലിംഗ ബഹുവചനം, സ്ത്രീലിംഗ ബഹുവചനം, നപുംസക ലിംഗ ബഹുവചനം എന്നൊക്കെ. അപ്പോൾ ബഹുവചനത്തെ 3 തിരിച്ചു: സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം. ഈ ബഹുവചനത്തിലെ 1-ാമത്തെയായ സലിംഗ ബഹുവചനം തന്നെ വീണ്ടും 3 തിരിച്ചിട്ടുണ്ട്. അതാണ് 1 പുല്ലിംഗ ബഹുവചനം. ഈ പുല്ലിംഗ ബഹുവചനം എന്ന് പറയുമ്പോൾ ആശാരി എന്നത് ആശാരിമാർ എന്നായി മാറും, സുന്ദരൻ എന്നത് സുന്ദരന്മാർ എന്നായി മാറും. അതായത് പുരുഷനാമത്തെ സൂചിപ്പിക്കുന്ന ബഹുവചനം. ഇനി അടുത്തത് 2-ാമത്തെ എന്ന് പറയുന്നത് സലിംഗ ബഹുവചനത്തിലെ 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ത്രീലിംഗ ബഹുവചനമാണ്. അതായത് വനിത, വനിതകൾ, അമ്മ, അമ്മമാർ എന്നത്. ഇനി അടുത്തത് 3-ാമതായിട്ട് വരുന്നത് നപുംസക ലിംഗ ബഹുവചനം. അതായത് കൾ ചേർക്കുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? നപുംസക ലിംഗ ബഹുവചനം. അതായത് സ്ത്രീയോ പുരുഷനോ അല്ലാത്ത നാമത്തെയാണ് നമ്മൾ നപുംസക ലിംഗം. ലിംഗം ഏതാന്ന് പറയാൻ പറ്റാത്തതാണ് നപുംസക ലിംഗ ബഹുവചനം. ഇപ്പോൾ മരം അധികം കൾ, അത് ചേരുമ്പോൾ എന്താണ്? മരങ്ങൾ, മല അധികം കൾ, മലകൾ, വീട് അധികം കൾ, വീടുകൾ അല്ലേ. കൾ ചേർക്കുമ്പോൾ കിട്ടുന്നത് എന്താണ്? നപുംസക ലിംഗ ബഹുവചനമാണ്. അത് സലിംഗ ബഹുവചനത്തിൻ്റെ 3-ാമത്തെ ഭാഗമാണ്. മനസ്സിലായി എന്ന് കരുതുന്നു. വചനം 3, ഏകവചനം, ദ്വിവചനം, ബഹുവചനം. അതിൽ ബഹുവചനം വീണ്ടും 3,
സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം. അതിൽ സലിംഗ ബഹുവചനം തന്നെ മൂന്നെണ്ണം, പുല്ലിംഗ ബഹുവചനം, സ്ത്രീലിംഗ ബഹുവചനം, നപുംസക ലിംഗ ബഹുവചനം. അതുവരെ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നോക്കാനുള്ളത് അലിംഗ ബഹുവചനം. എന്താണ് അലിംഗ ബഹുവചനം? പുരുഷനാണോ സ്ത്രീനാമമാണോ, അല്ലേ, പുരുഷനാമമാണോ സ്ത്രീനാമമാണോ എന്നൊക്കെ തിരിച്ചറിയാൻ കഴിയാത്തതാണ് അലിംഗ ബഹുവചനം. സ്ത്രീ പുരുഷന്മാർ ചേർന്നുള്ള കൂട്ടത്തെയാണ് അലിംഗ ബഹുവചനം പറഞ്ഞത്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞത് സലിംഗ ബഹുവചനത്തിൽ തന്നെ നപുംസക ലിംഗ ബഹുവചനം എന്ന് പറഞ്ഞു. അതായത് സ്ത്രീയോ പുരുഷനോ അല്ലാത്ത നാമങ്ങളെയാണ് നപുംസക ലിംഗം എന്ന് പറഞ്ഞാൽ ലിംഗം സൂചിപ്പിക്കാൻ പറ്റാത്തത്. എന്നാൽ ഇവിടെ അലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും കൂടിയിട്ടുള്ള നാമത്തിനെ നമ്മൾ ബഹുവചനമാക്കുമ്പോൾ എന്താണ്, അത് അലിംഗ ബഹുവചനമാണ്. അപ്പോൾ പുരുഷൻ നാമവും സ്ത്രീനാമവും കൂട്ടിച്ചേർത്തിട്ട് ബഹുവചനമാക്കുമ്പോഴാണ് അലിംഗ ബഹുവചനമാവുന്നത്. ഉദാഹരണത്തിന് അധ്യാപകർ എന്ന് പറയുമ്പോൾ അവിടെ അധ്യാപകരിൽ പുരുഷൻ അധ്യാപകനാവാം, അല്ലേ, സ്ത്രീ അധ്യാപന അധ്യാപകർ എന്ന് പറയുമ്പോൾ അത് പുരുഷനാമം. അപ്പോൾ അധ്യാപകൻ, അധ്യാപികമാർ എന്ന് പറയുമ്പോൾ അത് രണ്ട് നാമമായി, പുരുഷനോ സ്ത്രീയോ ആയി. എന്നാൽ കൂട്ടിയിട്ട് അധ്യാപകർ എന്ന് പറയുമ്പോൾ അതിൽ പുരുഷനോ സ്ത്രീയോ ആവാം, അല്ലേ. മിടുക്കർ എന്ന് പറയുമ്പോൾ മിടുക്കികളും മിടുക്കന്മാരും ഉൾപ്പെടുന്നതാണ് മിടുക്കർ എന്ന് പറയുന്നത്. അതും എന്താണ്, അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ്. ഇനി അടുത്തത് പൂജക ബഹുവചനമാണ്. പൂജക ബഹുവചനം എന്ന് പറയുമ്പോൾ അർത്ഥം കൊണ്ട് ഏകവചനമാണെങ്കിലും ബഹുമാനാർത്ഥം സൂചിപ്പിക്കുന്ന ഒരു ബഹുവചന രൂപമാണ് എന്ത് പൂജക ബഹുവചനം എന്ന് പറയുന്നത്. അർത്ഥം കൊണ്ട് ഏകവചനമാണെങ്കിലും ബഹുമാനാർത്ഥമാണ് അതിനെ, ബഹുമാനാർത്ഥം നമ്മൾ സൂചിപ്പിക്കുന്ന ബഹുവചന രൂപങ്ങളാണെന്ത് പൂജക ബഹുവചനം എന്ന് പറയുന്നത്. അപ്പോൾ അറ് ആർ മാർക്കൾ എന്നിവയാണ് അതിൻ്റെ പ്രത്യയങ്ങൾ എന്ന് പറയുന്നത്. ഭീഷ്മർ എന്ന് പറയുന്നത് ഒരാളാണ്, പക്ഷെ ബഹുമാനാർത്ഥമാണ് നമ്മൾ മർ എന്നത് കൂട്ടിച്ചേർത്ത് ഭീഷ്മർ എന്ന് പറയും. ഭീഷ്മ എന്ന് പറയും, ഭീഷ്മൻ എന്നൊന്ന് പറഞ്ഞ് ഭീഷ്മർ എന്ന് പറയുമ്പോൾ ബഹുമാനാർത്ഥം. അവർകൾ ഗുരുക്കൾ, ഗുരു ഒന്നേ ഉള്ളൂ, പക്ഷെ അവിടെ നമ്മൾ ഗുരുക്കൾ എന്ന് പറയുമ്പോൾ അതൊരു ബഹുമാനാർത്ഥം. തമ്പ്രാക്കന്മാർ, തട്ടാർ, മാരാർ എന്നൊക്കെ പറഞ്ഞത് പൂജക ബഹുവചനമാണ്. ഒരു വ്യക്തി ആണെങ്കിൽ കൂടി അവിടെ ബഹുമാനാർത്ഥം കറ്, മാള്, അറ്, ആർ എന്നിവയൊക്കെ കൂട്ടിച്ചേർക്കുമ്പോൾ ലഭിക്കുന്നതാണ് എന്ത് പൂജക ബഹുവചനം എന്ന് പറയുന്നത്. അപ്പോൾ വചനത്തെക്കുറിച്ച് നമുക്ക് ഇത്രയും കാര്യങ്ങളെ അറിയാനുള്ളൂ. എല്ലാവരും നന്നായി പഠിക്കുക. മനസ്സിലായി എങ്കിൽ ലൈക്ക് അടിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ താഴെ പോസ്റ്റ് ചെയ്യുക. ഓക്കെ, ബൈ.